വെൽക്കം ടു വീക്കെൻഡ് മലയാളം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫോഴ്സ് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പം നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഇതെങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക, കാരണം അന്നേരം കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഈ ക്വസ്റ്റൻ അത് നമുക്ക് നാല് ഫോഴ്സസ് തന്നിട്ടുണ്ട്, 150 ന്യൂട്ടൺ, 200 ന്യൂട്ടൺ, 80 ന്യൂട്ടൺ, 180 ന്യൂട്ടൺ. നമ്മളിവിടെ റിസോൾവ് ചെയ്ത് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റിസൾട്ടൻ്റ്, ഈ നാല് ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഒറ്റ ഫോഴ്സൊക്കെ കാണുക, അതായത് അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, രണ്ടും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒറ്റ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണൻറ്റുകളോ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻറ്റോ ഡയറക്റ്റ് ആയിട്ട് ഒരെണ്ണവും ഇല്ല, എല്ലാം നാലെണ്ണം തന്നിട്ടുള്ളത് നാല് ഫോഴ്സസും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ഈ നാല് ഫോഴ്സസിനെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. നമ്മുടെ 150 ന്യൂട്ടനെ നമ്മൾ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്ത് അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും. സ്പേസ് കൂടുതൽ കണ്ട മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്, കുറച്ച് ഡിഫിക്കൽറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റിസോൾവ് ചെയ്യുന്നത്. ശരിക്കും എക്സ് ആക്സിസിലാണ് അല്ലെങ്കിൽ ആക്സിസിലാണ് റിസോൾവ് ചെയ്യുന്നത്, നമ്മൾ കുറച്ചും കൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് 30 ഡിഗ്രി. സോ ഇതെന്ന് പറയുന്നത് 150 cos 30, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 150 sin 30. ഓക്കെ, ഇപ്പോൾ 150 വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 150 cos 30, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 150 sin 30. നെക്സ്റ്റ് 200 ന്യൂട്ടൺ, 200 ന്യൂട്ടൻ്റെ ഇത് 30 ഡിഗ്രി, 200 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 200 cos 30, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 200 sin 30. ഓക്കെ, അടുത്തത് 80 ന്യൂട്ടൺ, 80 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും, ഇതാണ് 60 ഡിഗ്രി. സോ ഇത് 80 cos 60, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 80 sin 60. ഓക്കെ, അടുത്ത ഫോഴ്സ് ആണ് 180 ന്യൂട്ടൺ, 180 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും 45 ഡിഗ്രി. 180 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 180 cos 45, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 180 sin 45. ഓക്കെ, ക്ലിയർ ആയില്ലേ? റിസോൾവ് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിട്ട് നമ്മൾ നാല് ഫോഴ്സസ് ഉണ്ടായിരുന്നു, നാല് ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ള കമ്പോണൻറ്റിനെ ആദ്യം ഹൊറിസോണ്ടലായിട്ടുള്ള കമ്പോണൻറ്റുകളെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുക മീൻസ് സം ചെയ്യുക, സമ്മേഷൻ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എക്സ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻസിൻ്റെ സം. സിഗ്മ എഫ് എക്സ്, അപ്പം ഇതിനകത്ത് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഏതൊക്കെയുണ്ടോ അത് മാത്രം സം ചെയ്യുക. ആദ്യത്തേത് 150 cos 30 ആണ് ആദ്യത്തെ ഫോഴ്സിൻ്റെ 150 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇനി ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സിൻ്റെ ഡയറക്ഷനിലായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവായിട്ടും എടുക്കുന്നത്. സോ ഇത് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് 150 cos 30 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. 150 cos 30. നെക്സ്റ്റ് ഫോഴ്സ്, നെക്സ്റ്റ് 200 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആണ് 200 cos 30. 200 cos 30 ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലെ ഡയറക്ഷനിലാണ്. സോ ഇത് നെഗറ്റീവാണ്, 200 cos 30. അടുത്ത ഫോഴ്സ് 80 ന്യൂട്ടൺ ആണ്, 80 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും 80 cos 60 എന്ന് പറയുന്നതും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. സോ അതും നെഗറ്റീവാണ്, 80 cos 60. അടുത്തത് 180 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് 180 cos 45. 180 cos 45 പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്, അതായത് ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ അത് പോസിറ്റീവാണ്, 180 cos 45. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാം നാല് ഫോഴ്സസിൻ്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രം എടുത്ത് നമ്മൾ സം ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 43.98 ന്യൂട്ടൺ. ഓക്കെ,
ഫോഴ്സ് ആയതുകൊണ്ടാണ് ന്യൂട്ടൺ ആണ് യൂണിറ്റ്. 43.98 നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 43.98 ന്യൂട്ടൺ കിട്ടും. അടുത്തതാണ് നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റുകളെ സമ്മ് ചെയ്യുകയാണ്. സിഗ്മ എഫ് വൈ, വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സമ്മേഷൻ ആണ് സിഗ്മ എഫ് വൈ. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കാം. വെർട്ടിക്കൽ കമ്പോണൻറ്റ് 150 ന്യൂട്ടൻ്റെ വേണ്ടത്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് 150 sin 30. ഇനി അത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് വരുമ്പം അത് അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവും ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 150 sin 30 എന്ന് പറയുന്ന അപ്പർ ഡയറക്ഷനിലാണ്, അതായത് പോസിറ്റീവ് വൈ ആക്സിസ് ഡയറക്ഷനിലാണ്. സോ അത് പോസിറ്റീവ് ആണ്. സോ 150 sin 30. നെക്സ്റ്റ് 200 ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 200 sin 30 ആണ്, അതും അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ അതും പോസിറ്റീവ് ആണ്, പ്ലസ് 200 sin 30. അടുത്തത് 80 ന്യൂട്ടൻ്റെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് 80 sin 60, ഇത് പക്ഷേ ഡൗൺവേർഡ്സ് ഡയറക്ഷനിലാണ്, അതായത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ്. സോ അത് നെഗറ്റീവ് ആണ്, -80 sin 60. അടുത്ത 180 ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് 180 sin 45, അതും ഡൗൺവേർഡ്സ് ആണ്. സോ അതും നെഗറ്റീവ് ആണ്, -180 sin 45. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വെർട്ടിക്കൽ കമ്പോണൻസുകളെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -21.56 ന്യൂട്ടൺ ആണ്. സോൾവ് ചെയ്യുമ്പം -21.56 ന്യൂട്ടൺ ആണ് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സമ്മേഷനിൽ കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുകളുടെയും സമ്മേഷൻസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ കണ്ടുപിടിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 43.98 ആണ് അതിൻ്റെ സ്ക്വയർ, പ്ലസ് എഫ് വൈ എന്ന് പറയുന്നത് -21.56 ആണ് അതിൻ്റെ സ്ക്വയർ ആണ്. സോ സ്ക്വയർ എടുക്കുമ്പോൾ ഈ നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയിക്കോളും. അതിൻ്റെ ആൻസർ 48.98 ന്യൂട്ടൺ ആണ്. ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രം ആയതുകൊണ്ട് എങ്ങനെ വന്നാലും ഇതിൻ്റെ ഒരു നെഗറ്റീവ് ചിഹ്നം ഒന്നും വരില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ നമ്മൾ ഇനി വേറെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്, ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ തീറ്റ എന്ന് പറയുന്നതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ എന്ന് പറയുമ്പം ടാൻ ഇൻവേഴ്സ് 21.56 ബൈ 43.98. മോഡുലസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഡയറക്ഷൻ മൈനസ് ചിഹ്നത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, മോഡുലസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 26.12 degree ആണ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് തീറ്റയാണ്, അതായത് റിസൾട്ടൻറ്റിൻ്റെ എക്സ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈനും ആയിട്ടുള്ള ആംഗിളാണ് ഈ തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ഡയറക്ഷനാണ്, അതായത് തീറ്റ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ ആറ് ഏതാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ ആദ്യം ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്, റിസൾട്ടൻ്റ് ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐഡിയും വാല്യൂസിൻ്റെ വാല്യൂസിൻ്റെ സൈൻ മാത്രം ഒന്ന് നോക്കുക. അതായത് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവും സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അതായത് സിഗ്മ എഫ് എക്സ്, അതായത് എക്സ് കമ്പോണൻറ്റ് പോസിറ്റീവും ആയിരിക്കും, വൈ കമ്പോണൻറ്റ് നെഗറ്റീവുമാണ്. എക്സ് കമ്പോണൻറ്റ് പോസിറ്റീവും വൈ കമ്പോണൻറ്റ് നെഗറ്റീവും വരണമെങ്കിൽ അതെന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്, നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സോ ഇവിടുത്തെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് തീറ്റ ആർ ഈസ് ഈക്വൽ ടു 360 - θ ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്നുമില്ല, 360 - θ, അതായത് 360 - നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് 26.12 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 333.8
8 ഡിഗ്രി. ഓക്കെ, അപ്പം നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ തീറ്റ ആർ എന്ന് പറഞ്ഞാൽ 333.88 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.